നിങ്ങൾക്ക് ഇതൊരു പക്ഷെ മനസ്സിലാവും. അതായത് ഇവിടെ എറണാകുളത്ത് ഒരു സ്ഥാപനമുണ്ട്, എറണാകുളം സോഷ്യൽ നേരത്തെ അധ്യക്ഷനെ കുറിച്ച് സംസാരിച്ചിരുന്നു, എറണാകുളം സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന് പറയും. അപ്പോൾ അവര് നമ്മൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത് അവർക്ക് കൃത്യമായ രജിസ്ട്രേഷൻ ഉണ്ട്, അവിടെ ഓഡിറ്റിംഗ് നടക്കുന്നുണ്ട്, അത് അവർ ഫയൽ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞു. ഞങ്ങൾ ഇവരുടെ വെബ്സൈറ്റ് കയറി പരിശോധിച്ചു, വെബ്സൈറ്റിൽ പരിശോധിച്ചപ്പോൾ അവർ ആനുവൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആനുവൽ റിപ്പോർട്ട് ക്ലിക്ക് ചെയ്താൽ അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഈ ഫോറൻസിക് ഓഡിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തരം തട്ടിപ്പാണ്, കാരണം ഡീറ്റെയിൽസ് പുറത്തുവിടാൻ അവർ തയ്യാറല്ല എന്നുള്ള ആദ്യ സൂചനയാണ്. അപ്പം നമ്മളത് ആർ ടി ഐ വെച്ച് അപ്ലൈ ചെയ്തു. ആർ ടി ഐ എന്നപ്പോൾ തന്നെ നമുക്ക് മറുപടി കിട്ടി, ഇവരുടെ ആർ ടി ഐ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എറണാകുളം രജിസ്റ്ററാണ്. അപ്പോൾ അവരുടെ നിന്ന് മറുപടി കിട്ടി, ഇവർ സാധനങ്ങളൊന്നുകൂടെ ഫയൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ കോപ്പിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാഷ്വൽ മറുപടിയാണ് അവർ തന്നത്. നമ്മളപ്പോൾ അടുത്ത നടപടി നമ്മൾ സ്വീകരിച്ചു, നിങ്ങൾ ആർ ടി അവർ രജിസ്റ്റർ ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കെതിരെ എന്ത് നടപടിയാണ് നിങ്ങൾ സ്വീകരിച്ചത്, അതിൻ്റെ കോപ്പി നമുക്ക് തരിക. മൂന്ന് വർഷമായിട്ട് അവർ ഫയൽ ചെയ്തില്ലെങ്കിൽ ഈ സൊസൈറ്റി പിരിച്ചുവിടാൻ എന്തെങ്കിലും നടപടി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി നമുക്ക് തരിക. അപ്പോൾ നമുക്ക് ആ ആർ ടി ഐ ആക്ടിൻ്റെ ബെനിഫിറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ അപകടം മനസ്സിലായി. ഈ ചോദ്യം വേറെ കുറെ കാര്യങ്ങൾക്കാണ്. അപ്പോൾ അവർ ഉടനെ തന്നെ ഈ സഭാ അധികാരികളായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർ ഈ കംപ്ലീറ്റ് സാധനങ്ങൾ റിട്ടേൺസും അവിടെ ഫയൽ ചെയ്തു. ഫയൽ ചെയ്തിട്ട് ഇത് അവിടെ നമുക്ക് ഡേറ്റ് മാറ്റി ഫയൽ ചെയ്യാനൊന്നും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരു സംവിധാനമാണ് ഈ എറണാകുളം ഓഫീസറുടേത്. ഇപ്പം എനിക്ക് അത് ഓൺലൈൻ ആക്കി തോന്നുന്നു, അന്ന് അവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചു. എന്നിട്ട് അവരൊരു കൃത്രിമമായിട്ടൊരു മറുപടി തന്നു, എല്ലാ റെക്കോർഡ്സും ഇവിടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഓഫീസ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അത് വേറെ ഒരു അൽമാരിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചു, ഇതാ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന എല്ലാ റെക്കോർഡ്സും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. അപ്പോൾ നമ്മളത് കൃത്യമായിട്ട് ഫോളോ ചെയ്താലും മതി. സാധാരണഗതിയിൽ ഈ കറങ്ങുന്നവിടത്ത് വെച്ച് അവസാനിപ്പിക്കുന്നതാണ് സാധാരണ ലേബം ചെയ്ത് പോകുന്നത്. നമ്മളത് ഫോളോ ചെയ്യാൻ തീരുമാനിച്ചാൽ മാത്രമേ നമുക്ക് അറ്റം വരെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇത് ഈ ബാലൻസ് ഷീറ്റ് പഠിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു കാര്യം മനസ്സിലായി, ഈ കമ്പനിയിൽ 21-ൽ അധികം ആളുകൾ ജോലി ചെയ്യും. 21-ൽ അധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പി എഫ് ബാധകമാണ്. പക്ഷേ ഈ കമ്പനി പി എഫ് കൊടുക്കുന്നില്ല. പി എഫ് കൊടുക്കുന്നില്ലെങ്കിൽ ഇവർ സ്റ്റാറ്റ്യൂട്ടറി ഓഫൻസ് ചെയ്ത് കഴിഞ്ഞു. കാരണം ഇതിൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ ആരാണ് ഇതിൻ്റെ ടോപ്പിലിരിക്കുന്ന അതോറിറ്റി, അയാൾ ഫൈനോടക്കണം, ജയിലും പോകണം, വിൽഫുൾ ആണെങ്കിൽ ജയിലും പോകണം. അപ്പം നമ്മൾ റീജിയണൽ കമ്മീഷണർ ഇരിക്കുന്ന തൃശ്ശൂരാണ്, അദ്ദേഹത്തിന് പരാതി കൊടുത്തു, അദ്ദേഹം അത് എറണാകുളത്തേക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഇവരെ ഹിയറിങ്ങിന് വിളിച്ചു, ജോസഫ് പേട്ടനും ഞാനുമാണ് ഹിയറിങ്ങിന് പോയത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ